സുഹൃത്തുക്കളെ, ഞാൻ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്നൊരു കാര്യം, ആളുകൾ പറയാൻ മടിക്കുന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ വന്നത്. നമ്മൾ മലയാളികൾ അതികഠിനമായ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. അതിപ്പോൾ ആലോചിച്ചാൽ അറിയാം, ഒരു ദിവസത്തെ ബന്ധുകൊണ്ട് നമുക്ക് നഷ്ടം എന്ന് പണ്ട് കണക്കാക്കാറ് 2000 കോടിയാണ്. ഇപ്പോൾ 2.5-3 മാസമായിട്ട് ഒരു തരത്തിലുള്ള ഉൽപാദന പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. കൃഷിയില്ല, വ്യാപാരമില്ല, വ്യവസായമില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അറിയാതെ ഈ കൂട്ടത്തിൽ ഗൾഫ് നാടുകളിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ജോലി നഷ്ടപ്പെട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവർ കഴിഞ്ഞൊരു 10 കൊല്ലമായി കുറേശ്ശെ കുറേശ്ശായിട്ട് അവർ വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വന്ന ആളുകളുടെ അസോസിയേഷനുകളൊക്കെ പല പാർട്ടികളുണ്ടാക്കിയിട്ട്. അപ്പോൾ എനിക്കിതിലൊരു ചെറിയ ഒരു അപേക്ഷ നടത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു സാമാന്യ ബുദ്ധി, നമ്മൾ കോമൺ സെൻസ് എന്ന് പറയുമല്ലോ, അത് വെച്ച് പറയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ വന്നെത്തിയവരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവരും ഇനി വളരെ വൈകാതെ വന്നെത്താനിടയുള്ളവരുമായ പ്രവാസികളും അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ വന്നിട്ട് അവരെന്ത് ഏർപ്പാട് തുടങ്ങുകയാണെങ്കിലും അത് സഹകരണാടിസ്ഥാനത്തിൽ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇപ്പോൾ വാഴ വയ്ക്കുകയാണ്, അല്ലെങ്കിൽ കരിച്ചക്ക വയ്ക്കുകയാണ്, അങ്ങനെ ഒരുപാട് കൃഷിയുടെ ഒരുപാട് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഇനി വ്യാപാരം തുടങ്ങുകയാണ്, ഒരു സ്റ്റേഷനറി പീഡിയ, അല്ലെങ്കിൽ ഒരു തട്ടുകട, അല്ലെങ്കിൽ ഒരു ചായക്കട, അതൊക്കെ സഹകരണാടിസ്ഥാനത്തിൽ തുടങ്ങണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം അത്. അതുകൊണ്ട് വന്നതെന്താന്ന് വിചാരിച്ചാൽ, ഒരു വ്യക്തികളുടെ പിടികൾ, അവരുടെ കച്ചവടം, ഇപ്പോൾ ഒരു മാള് വരുന്നു. മാളിനി ഉണ്ടാവരുത്. എന്താ കാരണം വെച്ചാൽ, മാളുണ്ടായിരുന്ന ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു 250 ചായപ്പൊടി അവിടുന്ന് തൂക്കി വാങ്ങാൻ പറ്റില്ല. എന്താണ്, അവിടെ 1 കിലോവിൻ്റെ പാക്കറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കിലോവിൻ്റെ പാക്കറ്റേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചസാര, അത് 1 കിലോ കുറഞ്ഞ് വാങ്ങാൻ പറ്റില്ല. ഒരു ബോൾ പോയിൻ്റ് പേന, അത് 5 എണ്ണത്തിൻ്റെ പാക്കറ്റേ ഉള്ളൂ, 1 എണ്ണം വാങ്ങാൻ പറ്റില്ല. ഇങ്ങനെ സാധാരണക്കാരന്, ദരിദ്രന്മാർക്ക്, തൊഴിലാളികൾക്ക് അവിടുന്ന് ഒന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇടത്തരക്കാരോ അതിൻ്റെ മേലുള്ളവരായ ആളുകൾക്കുള്ള പീടികകളും വ്യാപാര സ്ഥാപനങ്ങളാണതൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ തരത്തിൽ ചെറിയ പീടിക, ചെറിയ ഹോട്ടൽ, അങ്ങനെയെല്ലാം ചെറുതായിട്ട് പ്രാദേശികമായിട്ട്, അത് ഒരു വ്യക്തിയുടേതല്ല, അത് പല വ്യക്തികളുടെ സഹകരണത്തിൽ അവർ പണം മുടക്കുന്നു, അധ്വാനിക്കുന്നൊക്കെ അവർ കൂട്ടായിട്ട്. അപ്പോൾ ബസ്സിൻ്റെ ഏർപ്പാടൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, അത് പ്രാദേശികമായിട്ട് തുടങ്ങണം. അതിൽ എല്ലാ മതക്കാരും വേണം, എല്ലാ ജാതിക്കാരും വേണം, എല്ലാ പാർട്ടിക്കാരും വേണം, ആണും പെണ്ണും ട്രാൻസ്ജെൻഡറും വേണം. അതിന് പിന്തുണ കൊടുക്കാനാ അവിടുത്തെ ഒരു പ്രാദേശികമായ കൂട്ടായ്മ വേണം. അപ്പോൾ അതുകൊണ്ട് വലിയ മുടക്കില്ലാതെ ഒരു പരിധിവരെ ലാഭം കിട്ടുകയുള്ളൂ, ഒരു പരിധിയിലധികം നഷ്ടം വരില്ല. ആ തരത്തിലുള്ള ഏർപ്പാടുകൾക്കാണ് നമ്മൾ ഇനി മലയാളികൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഇത്രയധികം ആളുകൾക്ക് ഒരേ സമയത്ത് ജോലിയും കൂലിയും ഇല്ലാതെയായി, വരുമാനമില്ലാതെയായി, വളരെ സൗകര്യമായിട്ട്, സമൃദ്ധമായിട്ട്, വളരെ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് വേറൊരു രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മൾ ഒരുങ്ങേണ്ട ഒരു കാര്യം ഇങ്ങനെ പ്രാദേശികമായ കൂട്ടായ്മകൾ ഉണ്ടാക്കുക, അതിനൊക്കെ പിന്തുണ കൊടുക്കാൻ ഓരോ സ്ഥലത്തും ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് പാർട്ടി കൊണ്ടുവരരുത്, ജാതി കൊണ്ടുവരരുത്, മതം കൊണ്ടുവരരുത്. അപ്പോൾ ആ തരത്തിൽ നിങ്ങളുടെ പ്രദേശത്ത് പരസ്പരമുള്ള കയ്പ്, അകലം, വെറുപ്പ് ഇല്ലാതെയാക്കാനും കൂടി ഈ തരത്തിലുള്ള കൂട്ടായ കൃഷിയോ, കൂട്ടായ വ്യവസായമോ, കൂട്ടായ വ്യാപാരമോ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഞാൻ ഇത്തരം സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കാനോ നിർദ്ദേശം കൊടുക്കാനോ അത്തരം പഠിപ്പോ പരിശീലനം ഉള്ള ഒരാളല്ല. പക്ഷേ ഇത് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കഴിയുന്നത്ര ആളുകൾ ഈ സംഗതി
പ്രവാസികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി കഴിയുന്നത്ര ആളുകൾ ഇത് ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.